Hi friends, welcome back to our channel. Nammal inna ragi kuru kaana undakkunnathu enganaanu adu prepare cheyyanu nokkam. Gas kathichu idu pole oru paathram vechathinu shesham nammal alavinu vendi edengilum oru glass edukka. Njan ippam ee oru glass aanu eduthekkunnathu. Adinathu oru glass vellam nannayittu thilappikkanayittu olikkya. Adu nannayittu thilachu varumbodhekkum namukku adilekku oru spoon panakkalkandam add cheyyanam. Ippam idaanu panakkalkandam. Njan ee oru കുഞ്ഞു സ്പൂണിനകത്ത് ഒരു സ്പൂണാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിൻ്റെ കളർ, ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറാവും. അതപ്പം നന്നായിട്ട് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റാഗിയുടെ പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കണം. അതിനുവേണ്ടി ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മറ്റൊരു ഇതുപോലൊരു ബൗളിലോട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് എത്രയാണോ നമ്മൾ പൊടി കുറുക്കുണ്ടാക്കാനായിട്ട് പൊടി ആവശ്യം അത്ര എടുക്കുക. ഞാനിവിടെ ഒരു 5 സ്പൂൺ പൊടിയാണ് എടുക്കുന്നത്. അതും ഈ ഒരു സെയിം അളവ് സ്പൂണാണ്. നിങ്ങൾ എടുക്കുന്ന സ്പൂണിനും ഗ്ലാസ്സിനും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വല്പം വ്യത്യാസം വന്നേക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത ഈ റാഗിയുടെ പൊടി നന്നായിട്ട് വെള്ളത്തിൽ അലിച്ചെടുക്കണം. നന്നായിട്ട് വെള്ളത്തിൽ അലിച്ചെടുത്താൽ മാത്രമേ അത് കട്ട പിടിക്കാതെ നല്ല രീതിയിൽ കുറുക്കുണ്ടാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് ഇതുപോലെ അലിച്ചെടുത്തതിന് ശേഷം ഇവിടെ തിളപ്പിക്കാൻ വെച്ച പനക്കൽ കണ്ടം നന്നായിട്ട് അലിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനിയും ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു അരിപ്പ വെച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്ന അരിപ്പ ചായയോ അങ്ങനെ ഒന്നും നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതാവരുത്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ പാത്രവും അരിപ്പയും സ്പൂണും എല്ലാം തന്നെ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുത്തതായിരിക്കണം. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ആ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുത്ത് നമ്മൾ ആ പനക്കൽ കണ്ടത്തിൻ്റെ വെള്ളത്തിനകത്തോട്ട് ഒഴിക്കണം. ഇപ്പം 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ച റാഗിയുടെ ആ ഒരു വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പം നമ്മൾ ടോട്ടൽ 3 ഗ്ലാസ് വെള്ളമാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ഇനിയും നന്നായിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കൈയെടുക്കാതെ നമ്മൾ ഒഴിക്കുന്ന ഉടനെ തന്നെ ഇളക്കി കൊടുത്തില്ല എങ്കിൽ അത് പെട്ടെന്ന് കട്ട് പിടിക്കും. കട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറുക്ക് രീതിയിലാവാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളപ്പം ഗ്യാസ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. യാതൊരു കാരണശാലും കൂട്ടി വെക്കരുത്. നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം കൂട്ടി വെക്കണം. പക്ഷേ കൂട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് നമ്മുടെ കയ്യിലോട്ടൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പം അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. മാക്സിമം എപ്പോഴും കുറച്ച് ഫ്ലെയിമിലിട്ടുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. പെട്ടെന്നാവണമെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്കാം, പക്ഷേ കയ്യിലൊക്കെ പൊട്ടി നന്നായിട്ട് തെറിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒരു കുറച്ച് നേരം ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. ഈ ഒരു രീതിയിലാണ് ഞാൻ റാഗി കുറുക്ക് ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ മോനുണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പം ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കണം. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറുകി വരും. ചിലവർ ഈ സ്പൂണിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും കൊടുക്കുന്നത്, അതുപോലെയുള്ള കുറുക്കിലായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനല്ല, ഞാൻ ഈ ഒരു രീതിയിലാണ്. ഈ ഒരു രീതിയിലെടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ, ഫ്രിഡ്ജിലെ നല്ല തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് അപ്പം തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അതങ്ങ് നന്നായിട്ട് കട്ടിയായിപ്പോവും. കുറുക്ക് നല്ല കട്ടിയായിട്ടല്ല, ഇതെന്താ വെള്ളം പോലെ അങ്ങനെ ചിന്തിക്കരുത്. നല്ല തണുത്ത വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ വരും. എന്നിട്ട് ലാസ്റ്റിൽ ഇതുപോലെ ഞാൻ ശകലം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ട. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏലക്കപ്പൊടിയോ അതല്ലെങ്കിൽ ഈ നട്ട്സിൻ്റെയൊക്കെ പൊടിയോ ഒക്കെ ചേർത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, ഇതുപോലെ പ്ലെയിനായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഒരുപാട് അമ്മമാരുടെ പരാതിയാണ് കുഞ്ഞുങ്ങൾ റാഗിയുടെ കുറുക്ക് കഴിക്കുന്നില്ല എന്ന്. അതിന് ഈ ഒരു തിക്നെസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കും. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ അത് ഇറക്കാൻ പാടുള്ളതുകൊണ്ടാണ് അത് കഴിക്കാത്തത്. അതുപോലെ തന്നെ കോരി കൊടുത്താലും പിന്നെ ഈ സ്പൂൺ ബോട്ടിലിൽ കൊടുത്താലും ഒന്നും കുടിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഫീഡിങ് ബോട്ടിലിനകത്ത് നിറച്ച് എൻ്റെ നിപ്പിളിൻ്റെ ഹോൾ ഒന്ന് വലുതാക്കിയിട്ട് കൊടുത്താൽ മതി. ചിലപ്പം കുടിക്കാൻ സാധ്യത കൂടുതലാണ്. എൻ്റെ മോൻ ആ ഒരു രീതിയിൽ കുടിക്കത്തുള്ളൂ. അപ്പം ഞാനുണ്ടാക്കുന്ന റാഗിക്കുറുക്ക് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.